നമസ്കാരം. വികസന വഴിയിൽ കേരളം വാർത്താ പങ്ക്തിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാംസ്കാരിക വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണ് സിനിമകൾ. ചലച്ചിത്ര അക്കാദമിയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവം ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. നാളെ ചലച്ചിത്രോത്സവം സമാപിക്കുമ്പോൾ മികച്ച സിനിമകൾ, പരാതികളില്ലാത്ത സംഘാടനം, കലാകാരന്മാരുമായി സംവദിക്കാൻ അവസരം, ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. മികച്ച സിനിമകൾ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ആഹ്ലാദവുമാണ് ഡെലിഗേറ്റുകൾക്ക്. ഹൃദയസ്പർശിയായ സിനിമകളും പരാതികൾക്ക് ഇടം നൽകാത്ത സംഘടനവുമാണ് മേളയുടെ മുഖ്യ ആകർഷണം. ഷെഡ്യൂൾ പ്രകാരം കൃത്യസമയത്ത് പ്രദർശനങ്ങൾ നടന്നു. സീറ്റ് റിസർവേഷൻ ഏർപ്പെടുത്തിയതിനാൽ തിയേറ്ററിന് മുന്നിൽ ആൾക്കൂട്ടവും സംഘർഷങ്ങളും ഒഴിവായി. മീറ്റ് ദ ഡയറക്ടർ, പ്രശസ്ത സംവിധായകരുമായുള്ള അഭിമുഖങ്ങൾ, ഓപ്പൺ ഫോറങ്ങൾ, സിംബോസിയങ്ങൾ തുടങ്ങിയവയും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു. വൈകുന്നേരങ്ങളിലെ കലാപരിപാടികൾ ആഘോഷമായി. എല്ലാ സീറ്റിലും റിസർവേഷൻ ഏർപ്പെടുത്തിയതിനാൽ സീറ്റിനു വേണ്ടിയുള്ള അടിപിടി ഇത്തവണയുണ്ടായില്ല. ലോക സിനിമകൾക്കൊപ്പം മലയാള ചിത്രങ്ങൾക്കും നിറഞ്ഞ സദസ്സായിരുന്നു. 4K പതിപ്പിലിറങ്ങിയ ജി അരവിന്ദന്റെ കുമ്മാട്ടി കാണാനും വലിയ തിരക്കായിരുന്നു. മത്സര ചിത്രങ്ങളുടെ പ്രദർശനം ഇതിനകം പൂർത്തിയായി. 14 ചിത്രമാണ് മത്സര വിഭാഗത്തിലുള്ളത്. റഷ്യൻ ചിത്രം ക്യാപ്റ്റൻ വോൾക്കോഗോവ് എസ്കേപ്ഡ്, ക്രൊയേഷ്യൻ ചിത്രം മുറീന, നെത്താലി അൽവാരിസ് മെസ്സന്റെ ക്ലാര സോള, കമീല ആന്റണിയുടെ യൂനി തുടങ്ങിയ ചിത്രങ്ങൾ സുവർണ ചകോരത്തിനായുള്ള മത്സരത്തിൽ മുൻപന്തിയിലുണ്ട്. നിഷിതോ, ആവാസ വ്യൂഹം എന്നിവയാണ് മത്സര വിഭാഗത്തിലെ മലയാള ചിത്രങ്ങൾ. മേളയിലെ പ്രേക്ഷകരുടെ ഇഷ്ട ചിത്രം തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ആരംഭിച്ചു. നാളെ പകൽ 12 വരെ വോട്ട് ചെയ്യാം. വെള്ളി വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മികച്ച സിനിമകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇന്ന് 42 ചിത്രങ്ങൾ ഉൾപ്പെടെ 65 സിനിമകൾ പ്രദർശിപ്പിച്ചു. എല്ലാ ചിത്രങ്ങളുടെയും അവസാന പ്രദർശനത്തിനാണ് 15 സ്ക്രീനുകൾ വേദിയാകുന്നത്. യുദ്ധം സമാധാനം കെടുത്തിയ അഫ്ഗാൻ ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ ചിത്രീകരിക്കുന്ന ഓപ്പിയം വാർ, ഇറ്റാലിയൻ ചിത്രമായ ദി മിറാക്കിൾ ചൈൽഡ്, വെഡ് സാൻഡ്, കമ്പാർട്ട്മെന്റ് നമ്പർ 6, 3 സ്ട്രേഞ്ചേഴ്സ്, മെമ്മോറിയ, സാങ്ക്ടോറം തുടങ്ങിയ ചിത്രങ്ങളാണ് ലോക സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. നിഷിതോ, നിറയെ തത്തകളുള്ള മരം, പ്രാപ്പിട, ആർക്കറിയാം എന്നിവർ, കള്ളനോട്ടം എന്നീ മലയാള ചിത്രങ്ങളുടെ പ്രദർശനവും ഇന്നുണ്ടാകും. ജപ്പാനിലെ കർഷകരുടെ കഥ പറയുന്ന യുഗേറ്റ്സു, ഡച്ച് കപ്പൽ നാവികനായ നായകന്റെ ജീവിതത്തിലേക്ക് പന്തയത്തിലൂടെ കടന്നുവരുന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന ദ സ്റ്റോറി ഓഫ് മൈ വൈഫ്, 5 വയസ്സുള്ള മകളുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോകുന്ന മാതാവിന്റെ ജീവിത പ്രമേയമാക്കിയ ചൈനീസ് ചിത്രം എ ചാറ്റ് എന്നിവയും ഇന്ന് പ്രദർശിപ്പിച്ചു. കോവിഡിന് ശേഷം നടന്ന ചലച്ചിത്രോത്സവം കാണാൻ ആദ്യ ഭീതിയോടെയും പിന്നീട് സന്തോഷത്തോടെയുമാണ് പ്രേക്ഷകർ എത്തിത്തുടങ്ങിയത്. മറ്റൊരു വികസന വാർത്തയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.